ഹലോ മക്കളെ, ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എക്സാമിനറിന് ഓൺലൈൻ ആയിട്ടുള്ള ബാച്ചസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലും ഒക്കെ ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തിനാ ഈ ഓൺലൈൻ ആയിട്ട് ക്ലാസ്സസ് കാണേണ്ട ആവശ്യം? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഞാൻ ഈ ഓൺലൈൻ ആയിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എന്താണ് ഇപ്പോൾ ഈ ഗുണം കിട്ടുന്നത്? ശരിക്കും എന്താ സംഭവം, ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ദിവസം പഠിക്കാനായിട്ടൊരു മൂടില്ല, ഓക്കെ, നമുക്കൊരു ഒരു സുഖമില്ല. ചിലപ്പോൾ നമ്മുടെ ഡെസ്പായിട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അർജൻറ്റായിട്ട് എവിടെയെങ്കിലും പോകേണ്ട ഒരു ആവശ്യം വന്നു, എന്തെങ്കിലും ഫംഗ്ഷൻസ് വന്നു, അല്ലെങ്കിൽ അസുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമയത്ത് ക്ലാസ്സസ് കാണാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ സൗകര്യപൂർവ്വം നമുക്ക് ചിലപ്പോൾ പഠിക്കാൻ ഇപ്പോൾ രാത്രിയൊക്കെ ഒരു സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് പഠിക്കാനൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇരുന്ന് പഠിക്കാനായിട്ട് ഏതിൽ കൂടെ സാധിക്കും? ഈ ഒരു ഓൺലൈൻ ക്ലാസ് വഴിയായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. ഓൾറെഡി നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സസുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇപ്പോൾ ലൈവ് ക്ലാസ്സസ് ആണെന്നുണ്ടെങ്കിലും ആ സമയത്ത് നിങ്ങൾക്ക് വരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് അത് റെക്കോർഡഡ് ആയിട്ട് കിട്ടുന്നുണ്ട് നമ്മുടെ ആപ്പിൽ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഓൺലൈനായിട്ട് പഠിക്കുന്ന സമയത്ത് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടീച്ചറിനോട് ഇപ്പോൾ ഡയറക്റ്റ് നമുക്കിപ്പോൾ ടീച്ചർ ഇപ്പോൾ നേരിട്ട് പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റില്ല, ടീച്ചർ ഒന്ന് 2x സ്പീഡിൽ ഒന്ന് സംസാരിക്കൂ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അല്ലെങ്കിൽ ടീച്ചർ ഒന്ന് ഒരു 1.5 അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ഒന്ന് സ്പീഡ് ഭയങ്കരമായിട്ട് ഒന്ന് കുറയ്ക്കൂ, അല്ലെങ്കിൽ ഒന്ന് സ്കിപ്പ് അടിച്ച് വിടൂ ഈ പോർഷൻസ്, അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഓഫ്ലൈൻ ആയിട്ടുള്ള കേസിൽ നമുക്ക് അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങളൊരു ഓൺലൈനിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ടോപ്പിക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് 2x വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് സ്പീഡിൽ നിങ്ങൾക്ക് വേഗം ഒന്ന് ഓടിച്ച് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്സ് ഒക്കെ ഇതെല്ലാം എനിക്ക് വേണ്ടത്, എനിക്ക് അപ്പുറത്തെ പോർഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കിപ്പൊക്കെ ചെയ്തിട്ടൊക്കെ കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ എന്തിനുണ്ട്? നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിനുണ്ട്, ഓക്കെ. പക്ഷേ ഈ ഒരു ഓൺലൈൻ ക്ലാസ് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സംഭവം കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചൊരു ഔട്ട്കം നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധിക്കില്ല, ഓക്കെ. അപ്പോൾ അതാണ് മിസ് എന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. സംഭവം ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് അത്രയും അത്യാവശ്യം നല്ലതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ ഇനി മിസ് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഓക്കെ. ഇത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് എന്നാണെങ്കിൽ ഈ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് അത് അത്ര നല്ലൊരു യൂസ് ഒരു ഔട്ട്കം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല, ഓക്കെ. അപ്പോൾ ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷൻസാണ്, ഓക്കെ. അതായത് നമ്മൾ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഫോൺ എടുത്തു, ഓക്കെ, ഫോൺ എടുത്ത് ക്ലാസ്സൊക്കെ കാണാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വന്നു നോട്ടിഫിക്കേഷൻസ്, ഓക്കെ, വാട്സപ്പിലെ നോട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ യൂട്യൂബിലെ നോട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ വേറെ എന്താ ഇൻസ്റ്റാഗ്രാം. ഇപ്പോൾ നമ്മളെന്ത് ചെയ്യും, നൈസായിട്ട് ഇത് മാറ്റിയിട്ട് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തന്നാൽ മതി, പിന്നെ അവിടെ തന്നെയായിരിക്കും ഇപ്പോൾ റീൽസും കണ്ട് ഇങ്ങനെ ഇങ്ങനെ കുറേ സമയം പോകും, ഓക്കെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസിൽ നിങ്ങൾ പ്രശ്നം, ഓക്കെ. അതായത് ഈ ഡിസ്ട്രാക്ഷൻസ് പറയുന്നത് നിങ്ങളുടെ ആ ഒരു പഠിത്തത്തിനെ കുറയ്ക്കാനായിട്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇന്ന് ഡിസ്ട്രാക്ഷൻസ് വരൽ, ഓക്കെ. പിന്നെ അടുത്ത പ്രശ്നമാണ് ഇന്ന് മോട്ടിവേഷൻ ഡ്രോപ്പ്, ഓക്കെ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ എന്ത് എക്സാമിന് വേണ്ടി പഠിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് സ്റ്റാർട്ടിങ് ഇപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഓ പഠിക്കണം അടിപൊളിയായിട്ട് പഠിക്കണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അങ്ങ് ഇരിക്കും, ഓക്കെ. അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കാനൊക്കെ ഇരിക്കും, പക്ഷേ അങ്ങനെ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു മണിക്കൂറും ഒന്ന് ഒന്നര മണിക്കൂർ അതിൻ്റെ അപ്പുറത്തേക്ക് പോവില്ല അല്ലേ. ആ ഒരു മോട്ടിവേഷൻ, ആ പഠിക്കണം പഠിച്ചെടുക്കണം എന്നുള്ള ഒരു മോട്ടിവേഷൻ ആ ഒരു ഒന്നര മണിക്കൂർ കഴിയുമ്പോഴേക്കും ആ ഗുദാഹവ, ഓക്കെ, എല്ലാതും പാൽവെള്ളം പോലെയായി അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു മോട്ടിവേഷൻ ഡ്രോപ്പ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഏത് എക്സാമിന് വേണ്ടി പഠിച്ചു കഴിഞ്ഞാലും അതിനൊക്കെ എന്തുണ്ടായിരിക്കും, ഈ ഒരു മോട്ടിവേഷൻ ഇങ്ങനെ കുറഞ്ഞ് 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 വരും, ഓക്കെ. പിന്നെ അടുത്തത് റിവിഷൻ ചെയ്യാത്ത പ്രോബ്ലം. നമ്മളിങ്ങനെ ക്ലാസ് കാണുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മൈൻഡിൽ ആ ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട് ഓക്കെയാണ് സെറ്റാണ് സെറ്റാണ്, ഓക്കെ, നമ്മുടെ തലച്ചോറ് ഇങ്ങനെ പറയും, ഓക്കെ, എല്ലാതും തല കയറിയിട്ടുണ്ട്, എല്ലാതും ഇവിടെ സെറ്റാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലോ മറന്നുപോയി, അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ആ പോർഷനിൽ അതെന്തായിരുന്നു എനിക്ക് അന്നേരം മനസ്സിലായതായിരുന്നല്ലോ, ഈ ഇപ്പം നോക്കിയിട്ട് ആലോചിച്ച് കിട്ടുന്നില്ല, അങ്ങനെയുള്ള രീതിക്ക് വരും, ഓക്കെ. അപ്പോൾ ഈ പ്രശ്നങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പ്രശ്നങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കൂടെ നോക്കണം, ഓക്കെ. അത് ഇത് നിങ്ങളൊന്ന് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സസിലും സൂപ്പറായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റും, ഓക്കെ. അപ്പോൾ അതിലുള്ള കാര്യങ്ങളാണ് ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് മിസ് പറഞ്ഞിരുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ഡിസ്ട്രാക്ഷൻസൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയറിലൊക്കെ ഇരുന്നിട്ടല്ലേ പഠിക്കുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ ആ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെയറിൽ നിന്നൊക്കെ പതിയെ മാറ്റി നമ്മൾ നേരെ എന്ത് ചെയ്യാണ്, നേരെ പതിയെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ബെഡിലേക്ക് കിടക്കും അല്ലേ.
അല്ലെ നേരെ ബെഡിലേക്ക് ഇങ്ങനെ കിടക്കും, അവിടെ നിന്ന് പഠിക്കാമല്ലോ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ബെഡിലേക്ക് കിടക്കും. പിന്നെ 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 നമുക്ക് ഉറക്കം വരുന്നു, എന്നാൽ പിന്നെ പിന്നെ പഠിക്കാം എന്നുള്ള രീതിക്ക് ഇരുന്നു, ഇൻസ്റ്റാഗ്രാമും വാട്സപ്പ് ഇതൊക്കെ നോക്കാൻ തുടങ്ങുന്നു. അപ്പം അങ്ങനെ ആ ഒരു പഠിക്കാനുള്ളൊരു മൂഡ് അങ്ങടെ പോയി പോകും. ഓക്കെ, അപ്പം അതുകൊണ്ട് ബെഡിലുള്ള പഠിത്തം നമുക്ക് എന്ത് ചെയ്യാം, അതങ്ങനെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ മെസ്സേജസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കില്ലേ. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുക, ഒന്ന് ഓഫാക്കിയിടാം. ഓക്കെ, അപ്പോൾ പഠിക്കുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ ഒന്ന് ഓണാക്കിയിടുക. അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ ഒരു ടൈമൊക്കെ ഫിക്സ് ചെയ്യുക, ഒരു ദിവസം ഇത്ര സമയം ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു നമ്മുടെ വാട്സപ്പിൽ കളിക്കാനും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം കളിക്കാനൊക്കെ ഞാൻ ഇത്ര സമയം യൂട്ടിലൈസ് ചെയ്യും എന്നുള്ള രീതിക്ക് അങ്ങോട്ട് വിചാരിക്കാം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് അങ്ങോട്ടുള്ളൊരു ഒരു ത്വരെ ഇങ്ങോട്ട് വരിക, നമുക്ക് നോക്കിയാലോ നോക്കിയാലോ എന്തായിരിക്കും അതിനുള്ളിൽ രണ്ട് മെസ്സേജ് ഉണ്ടാവുക, ആരായിരിക്കും അയച്ചിട്ടുണ്ടാവുക എന്നൊക്കെ അറിയാനുണ്ട്, നമുക്കൊരു ഒരു ത്വര ഉണ്ടാവില്ല. അത് അങ്ങോട്ട് ഈ നോട്ടിഫിക്കേഷൻ കൂടെ ഓഫാക്കി വെച്ച് ഞങ്ങൾ തീർന്നോളൂ. ഓക്കെ, അപ്പോൾ പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും, മിസ്സിന് അറിയാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാൻ്റെ കുട്ടികൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന അറ്റ്മോസ്ഫിയർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഭയങ്കര ഈ എന്തെങ്കിലുമൊക്കെ ആൾക്കാരൊക്കെ വീട്ടിൽ ഇപ്പോൾ കുറച്ച് ആൾക്കാർ വിരുന്നൊക്കെ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ നടുക്ക് പോയിട്ട് ഇരുന്നിട്ട് പഠിക്കാൻ നിൽക്കരുത്. ഓക്കെ, ആ എനിക്കിന്ന് ഹാളിൽ ഇരുന്നിട്ട് ഓ ഇന്ന് കുറേ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് പഠിക്കരുത്. അപ്പം നമുക്ക് ഭയങ്കര ഡിസ്ട്രാക്ഷൻസ് വരും. അപ്പം നമ്മൾ അവിടെ എന്താ ചേച്ചി എന്താ ചെയ്യുന്നത്, ചേട്ടൻ എന്താ ചെയ്യുന്നത്, അങ്ങനെ 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 നോക്കിയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നല്ല സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് പഠിക്കാനുള്ളൊരു അറ്റ്മോസ്ഫിയറിലിരിക്കുക. പിന്നെ അതേപോലെ തന്നെ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പഠിക്കുന്ന ഭാഗത്ത് നമ്മുടെ ബുക്കുകൾ ഒരു ഭാഗത്ത് അടക്കി ഒതുക്കി വയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ ടൈം ടേബിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വെള്ളം കുടിക്കാനുള്ള വെള്ളം ഇതൊക്കെ ഒന്ന് ആക്കി വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വിശക്കും, ആ വിശപ്പും ഒരു ഡിസ്ട്രാക്ഷനാണ്. അപ്പോൾ എന്താ ചെയ്യുക, വിശക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണീറ്റ് പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടാക്കണ്ട, നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്യുക, പഠിക്കാതിരിക്കുക. പിന്നെ പഠിക്കാതിരിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും സ്നാക്സുകൾ എന്തെങ്കിലും വെച്ചോ, ഇടയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ കുറച്ച് കുറിക്കാനായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ വെച്ചോ. ഓക്കെ, റെഡി? അപ്പോൾ അങ്ങനെയുള്ള, അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ടെൻഡൻസിയാണ്, വിശക്കുന്ന് വേഗം പോകണം വേഗം പോകണം എന്നുള്ള ഒരു ടെൻഡൻസി ഒക്കെ വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ മോട്ടിവേഷൻ കുറവ്. ഓക്കെ, അപ്പം മോട്ടിവേഷൻ അത് നമ്മൾ തന്നെ വിചാരിക്കണം. നമുക്കൊരു മോട്ടിവേഷൻ വേറെ പുറത്തുനിന്ന് തരുന്നതിനേക്കാളും നമ്മൾ തന്നെ വിചാരിക്കണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു മക്കളാണ്, എനിക്ക് ഈ എക്സാം നന്നായിട്ട് പാസ്സാവണം, അല്ലെങ്കിൽ എൻ്റെ ഒരു ലാസ്റ്റ് എക്സാം എനിക്ക് അടിപൊളിയാക്കണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും നല്ല മോട്ടിവേഷനൊക്കെ കിട്ടുന്ന തരത്തിലുള്ള വാൾപേപ്പേഴ്സൊക്കെ വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ ടാബിലോ എന്തിനാണോ നിങ്ങൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വാൾപേപ്പറൊക്കെ അല്ലേ വിൽ ഡു ഇറ്റ് അല്ലെങ്കിൽ എന്താ ഡു ഇറ്റ് മോർ അല്ലെങ്കിൽ എന്താ പറയുക, അത്രയും കുറച്ച് പഞ്ചുള്ള നല്ല എന്താ പറയുക, നിങ്ങൾക്ക് മനസ്സിൽ തട്ടിയിട്ട് നിങ്ങൾക്ക് പലതരത്തിൽ എന്താ പറയുക, നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുന്ന തരത്തിലുള്ള കുറച്ച് വാൾപേപ്പേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അങ്ങോട്ട് വെക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള നിങ്ങളുടെ റോൾ മോഡൽ ഒക്കെ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വെക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ കാണുന്ന സമയത്ത് ആ പഠിക്കണം, വീണ്ടും പഠിക്കണം, ഒക്കെ അടിപൊളിയായിട്ട് പഠിക്കണം, എനിക്ക് അവരെ പോലെ ആവണം എന്നുള്ള ഒരു ആ ഒരു നമുക്കൊരു ഒരു തോന്നലൊക്കെ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള വാൾപേപ്പേഴ്സൊക്കെ യൂസ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമുക്കിങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ബോറടിക്കും അല്ലേ, അപ്പോൾ അങ്ങനെ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങളൊരു റിവാർഡ് വയ്ക്കാം. ഓക്കെ, അതായത് നമുക്ക് സെൽഫായിട്ട് തന്നെ റിവാർഡ് വയ്ക്കാം. ഇപ്പം ഞാൻ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഇത്ര ടോപ്പിക്സ് സമയം ഇരുന്നു എന്നുള്ളതിലല്ല, ഈ ഒരു സമയത്തിനുള്ളിൽ ഞാൻ ഇത്ര ടോപ്പിക്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം, അതായത് ഞാൻ എന്ത് ഒരു ചോക്ലേറ്റ് വാങ്ങി കഴിക്കും, അല്ലെങ്കിൽ ഞാൻ ഇനി ടി വിയിൽ കുറച്ച് നേരം ഇരുന്ന് ടി വി കാണും, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അങ്ങ് റിവാർഡായിട്ട് അങ്ങ് വയ്ക്കാം. ഓക്കെ, അപ്പം നമുക്ക് തന്നെയാണ് അത് ചെയ്യാനായിട്ട് സാധിക്കുക. നമ്മൾ തന്നെ എന്ത് ചെയ്യുക, നമുക്ക് തന്നെ അങ്ങ് റിവാർഡ് കൊടുക്കുന്നു. അപ്പം നമുക്കൊരു ഒരു ഭയങ്കര ഒരു വാശി ഉണ്ടായിരിക്കും, ആ ഈ സമയത്തിനുള്ളിൽ ഇത്ര നേരം ഞാനിങ്ങനെ കൊടുക്കണം, അപ്പം നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനും കിട്ടും, നിങ്ങളൊന്ന് ചെയ്തൊക്കെ അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഇത്ര നമ്മൾക്ക് തന്നെ റിവാർഡ് കൊടുക്കാം. ഓക്കെ, റെഡി? അത് വളരെ സൂപ്പർ ആയിട്ടുള്ളൊരു പരിപാടിയാണ്. പിന്നെ അതേപോലെ തന്നെ എന്താ ചെയ്യുക, ക്ലാസ്സൊക്കെ കാണുന്ന സമയത്ത് ലെക്സൺ നോട്ടൊക്കെ എഴുതിയെടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഓരോ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അന്നത്തെ തന്നെ എന്താ ചെയ്യുക, റിവൈസ് ചെയ്യാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ വീക്ക്ലി ആയിട്ടൊക്കെ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ നോട്ട്സൊക്കെ എടുത്ത് ഒന്നും കൂടെ റിവൈസ് ചെയ്ത് നോക്കുക. പിന്നെ അതേപോലെ തന്നെ ടെസ്റ്റ് കഴിഞ്ഞാൽ നമ്മളെന്താ എപ്പോഴും നോക്കുക, ടെസ്റ്റ് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ആ എന്തൊക്കെയാണ് അതിൽ നമുക്ക് എത്രയാണോ ശരിയായി എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കുക അല്ലേ. ഇനി എൻ്റെ കുട്ടികൾ അങ്ങനെ മാത്രം നോക്കിയാൽ പോരാ, നമ്മളൊരു ഒരു എക്സാം അല്ലെങ്കിൽ ഒരു കുഞ്ഞൊരു ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ എന്തൊക്കെയാണ് തെറ്റിയിട്ടുള്ളത്, അതെന്തുകൊണ്ടാണ് തെറ്റിയത് എന്നുള്ളതും കൂടെ നോക്കണം.
ഓക്കെ. അത് നമ്മൾ ഭൂരിഭാഗം പേരും അത് എത്രയാണ് ശരിയായെന്ന് മാത്രമേ നോക്കുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, എന്താണ് അവിടെ തെറ്റിയിട്ടുള്ളത് എന്നുള്ളത് നോക്കണം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഇപ്പം നമ്മുടെ ആപ്പിലായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന് മാത്രമായിട്ടൊക്കെ സെഷൻസ് ഉണ്ടായിക്കല്ലോ. അപ്പം എന്ത് ചെയ്യാൻ പാടില്ല, ആ ടീച്ചർ ക്വസ്റ്റ്യൻസ് പറഞ്ഞിരുന്നു, ആ ടീച്ചറിൻ്റെ ആൻസർ പറയുന്നു, അല്ലെങ്കിൽ അങ്ങനെ തന്നെ അങ്ങോട്ട് കോപ്പി ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ അവിടെ കണ്ടു നമ്മൾ എന്ത് ചെയ്യണം, നേരെ നമ്മളൊന്ന് ആലോചിക്കുക എന്താണ് അതിൻ്റെ ആൻസർ എന്നുള്ളത്. നമുക്ക് തന്നെ അതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ തന്നെ ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. എന്നിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെയ്തത് തെറ്റിപ്പോയി എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് വിട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം മിസ്സിൻ്റെ പറഞ്ഞുതരുന്ന കാര്യങ്ങൾ നോക്കുക, അതിനനുസരിച്ച് കറക്റ്റായിട്ടുള്ള ആൻസർ അവിടെ എഴുതി വയ്ക്കുക. ഓക്കെ, അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അടിപൊളിയായിട്ട് ഫോളോ ചെയ്തു എന്നാണെന്നുണ്ടെങ്കിൽ മിസ് ഇത് ഉറപ്പ് പറയുന്നു, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ കിട്ടും. ഓക്കെ, ഇത് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളെ പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വരുത്താനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്കിനെ കുറയ്ക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതൊന്ന് അടിപൊളിയായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിനി ഏത് ക്ലാസ്സിലായിക്കോട്ടെ, ഏത് ക്ലാസ്സിലായിക്കഴിഞ്ഞാലും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മാർക്ക് വാങ്ങാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് മിസ്സിൻ്റെ ഉറപ്പാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും എന്നാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇത് അല്ലേ അതെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കും അല്ലേ, ജസ്റ്റ് ഒരു ട്രൈ അല്ലേ. അപ്പോൾ ആ ഒരു ട്രൈ ചെയ്ത് നോക്കും എന്നാണെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ, മിസ് ഞാനൊന്ന് നോക്കി നോക്കും അല്ലേ, ഞാനൊരു കൈ നോക്കി നോക്കും എന്നുള്ളത് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, റെഡി സെറ്റ് അല്ലേ. നിങ്ങൾക്കൊരു ഫുൾ സപ്പോർട്ടാണ് ആവശ്യം, അല്ലെങ്കിൽ നന്നായിട്ട് തന്നെ പഠിക്കുന്നതാണ് മിസ്സെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഒരു മോട്ടിവേഷൻ എപ്പോഴും തരാനായിട്ട് ഒരാൾ വേണം. പിന്നെ അതേപോലെ തന്നെ എത്ര വലിയ ടോപ്പിക് ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ എത്ര കടുകട്ടിയായിട്ടുള്ള സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിലും, അതൊക്കെ വളരെ സിമ്പിളാക്കി പറഞ്ഞുതരാനൊക്കെ ഒരാൾ വേണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ 9-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള നമ്മുടെ ആൽഫ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആൽഫ ബാച്ചിൽ ഓൾറെഡി അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്, നമ്മുടെ ഒരു ബാച്ച് ലോഞ്ച് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു മെയ് ലാസ്റ്റ് വീക്കിലായിട്ടിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ആ ഒരു സിലബസിന് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്, പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയ് ലാസ്റ്റ് വീക്കിലായിരിക്കും നമുക്ക് ഈ ഒരു ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് വയ്ക്കാം. കാരണം ആദ്യം മുതലേ തന്നെയുള്ള ക്ലാസ്സസുകൾ കാണുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ള നിങ്ങളുടെ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളമാണ് നമ്മൾ ടീച്ചേഴ്സ് ഇവിടെ എഫേർട്ട് എടുക്കുന്നത്, അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം നല്ല ക്ലാസ്സുകളാണ് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ സീനിയേഴ്സിനോട് ഇത് കഴിഞ്ഞ് മുന്നത്തെ ഇപ്പോൾ 10-ാം ക്ലാസ്സിലായിരിക്കുന്ന മക്കളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യം എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് നമുക്ക് കഴിഞ്ഞ വട്ടം കുറേ മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടായിരിക്കും അല്ലേ, അതൊക്കെ നമ്മൾ മാച്ച് കളയുന്നു. നമ്മളൊരു ഫ്രഷ് ആയിട്ടുള്ള സ്റ്റാർട്ടാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മിസ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതൊക്കെ ശ്രദ്ധിച്ച് ഇനി നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും, അടിപൊളിയായിട്ട് മാർക്ക് വാങ്ങും. ഓക്കെ, അപ്പോൾ താങ്ക് യു.